നീ സ്നേഹം ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ സിനിമയിൽ വരുന്നത്. ഞാൻ പണ്ടും ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് സൂപ്പർമാൻ ആവണമെന്നായിരുന്നു പണ്ട് ആഗ്രഹം. കാര്യം സൂപ്പർമാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അത് പറ്റിയില്ലെങ്കിൽ പിന്നെ ഇഷ്ടമുള്ളത് ഈ സിനിമാ നടന്മാരോട് ഭയങ്കര ഇഷ്ടം കണ്ടിട്ടുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് അനുഭവിക്കാനായിട്ട് എപ്പോഴും പറ്റാറുണ്ട്. അതിൽ അഭിനമിച്ച് പോവല്ല, അതിൽ ആനന്ദിക്കാറുണ്ട്. എപ്പോഴും ആനന്ദമാണ്, സന്തോഷമാണ്. അത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നെവർ എൻഡിങ് പ്രോസസ് ആണല്ലോ പഠനം. അതായത് കേവലം ഈ ആരാധകരുടെ ഈ ഒരു ആഹ്ലാദ പഠനത്തിനുപരി അത് കേവലമല്ല, അത് വലിയ കാര്യമാണ്. അത് കേവലം എന്ന് പറയാൻ പറ്റില്ല. ആഹ്ലാദ പഠനം തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളെ സിനിമയിൽ പറഞ്ഞു സൗന്ദര്യം, അങ്ങനെ ലിപ്ലോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് അഭിനയമാണ് ഒരു ആക്ടറിന്റെ കഴിവ് എന്നുള്ളത്. അഭിനയമാണല്ലോ, നടനമാണല്ലോ നടന്റെ ജോലി. അതിന് തന്നെയാണല്ലോ നമ്മൾ എക്സൽ ചെയ്യേണ്ടത്. സൗബിന്റെ എന്തോ സൗബിന്റെ ക്യാരക്ടർ നന്നായി. അതെ അതെ അതെ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് സൗബികയുടെ ക്യാരക്ടർ. എനിക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇമോഷണൽ സീനുകളിലൊക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു കണക്ഷൻ പുള്ളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഇതിന് കഴിഞ്ഞു കഷ്ടമുണ്ട്. മധുബാല, രഞ്ജിച്ചേട്ടൻ, അതുപോലെ തന്നെ അരുൺ ബേനൻ തുടങ്ങിയിട്ടുള്ള നിരവധി വലിയ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച സമയത്ത് ഇത്തരത്തിൽ രഞ്ജിത്തേട്ടന്റെ അടുത്ത് ആ സിനിമയിലുള്ള പോലെ എപ്പോഴെങ്കിലും ചീത്തയൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. പുള്ളി ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മളെ സിനിമയിലുള്ള ക്യാരക്ടർ അങ്ങനെ ആയിരുന്നുള്ളൂ. അതർവൈസ് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര കോൺവെർസേഷൻസ് ആണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഭയങ്കര തമാശയും അങ്ങനത്തെ ഒരാളാണ്. അല്ലാതെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ തന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, അവരങ്ങനെ അതിലൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ജീന്റെയും റൈറ്റർ ആയിട്ടുള്ള സുബിന്റെയും അവരുടെയൊക്കെ ഭാഗത്തുനിന്നും പിന്നെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പിന്നെ അതുമല്ല, നമുക്കറിയാം ഇവരൊക്കെ ഒരു മറ്റൊരു മേഖലയിൽ ഇവരെല്ലാവരും ഷൈൻ ചെയ്ത് നിൽക്കുന്നു. രഞ്ജിച്ചേട്ടനാണെങ്കിൽ ഇപ്പോൾ സിനിമ മേഖലയിൽ ഏറ്റവും നിൽക്കുന്ന സീനിയറായിട്ട് നിൽക്കുന്ന ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഇവരെ കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒരു വിളിച്ച സമയത്ത് തന്നെ സിനിമയിലേക്ക് വരാം? അതെനിക്കറിയില്ല. അതൊക്കെ കാസ്റ്റിംഗ് ഒന്നും ചെയ്യണത് ഞാനല്ലല്ലോ. അത് പക്ഷെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് വന്നതും ചെയ്തതും. ആ ഉള്ള സമയം മുഴുവൻ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. എല്ലാ ടീം ബാലു തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ എപ്പോഴും വർക്ക് ചെയ്തൊരു മൊമെന്റ് എത്രത്തോളം? ഭയങ്കര സന്തോഷമാണ്. കാര്യം എല്ലാവരും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അവരോട് സിനിമകൾ ചെയ്യാന്നുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഒരു ജനപ്രിയ മനസ്സുകളിൽ ഏറ്റവും തിങ്ങിക്കുന്ന ഒരു ഭാവന ഈ സിനിമയിൽ വരുവാണ്, തിരിച്ചു വരുവാണ്. എങ്ങനെയുണ്ടായിരുന്നു ഭാവനയോടൊപ്പം കൂടുതൽ സീക്വൻസ് ഒന്നും ഉണ്ടായിട്ടില്ല? ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കൂതിര എന്നുള്ള സിനിമയെല്ലാം. അപ്പം എൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ നായിക ഭാവനയായിരുന്നു. ഇപ്പം അത് ഈ സിനിമയിൽ ഞാനിതെൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സിനിമയാണെന്നാണ് വിചാരിക്കുന്നത്. ആ സിനിമയിലും ഇതിലെന്റെ ആദ്യ നായികയായിട്ട് തന്നെ ഡേവിഡ് പഠിക്കലിന്റെ ആദ്യ നായികയായിട്ട് ഭാവന അഭിനയിക്കുന്നു. എനിക്ക് ഭയങ്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.